തലച്ചോറില്ലാത്ത തീരുമാനമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തി കാണേണ്ടതില്ല. ക്രൂരമായ നിലപാട് എന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞതിലും അതിശയോക്തി കാണേണ്ടതില്ല. അത്രമേൽ ക്രൂരവും തലച്ചോറില്ലാത്തതുമായ ഒരു തീരുമാനം തന്നെയാണ് പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. സൈബർ ബുള്ളിയിങ് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നവർക്ക് ശിക്ഷ കിട്ടേണ്ടതുമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പൗരസ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ തച്ചു തകർക്കാനുള്ള കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. 118A സകലമാന ആലോചനകളും നടത്തിയെടുത്തിരിക്കുന്ന ഒന്നാണ് എന്നാണ് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ പറയുന്നത്. ഇതേ മുഖ്യമന്ത്രിയും ഇതേ നിയമമന്ത്രിയും ഒക്കെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പൗരസ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയും ഒക്കെ നിരന്തരം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് ഒരു വേള ഓർത്തു നോക്കേണ്ടതാണ്. സുപ്രീംകോടതി റദ്ദു ചെയ്ത നമ്മുടെ IT നിയമത്തിലെ 66A എന്ന് പറയുന്ന അനുച്ഛേദം ആ അനുച്ഛേദത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് ആക്ടിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 118A. അതിൽ ലഭ്യമാകുന്ന ശിക്ഷയുടെ കാഠിന്യം കൊണ്ടല്ല. ഇപ്പം 3 വർഷം 10,000 രൂപ അതല്ല പ്രശ്നം. അത് 5 വർഷം 10,000 രൂപയായിരുന്നു. 5 വർഷം എന്നുള്ളത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഗവർണർ ഒപ്പിടുന്നതിന് മുമ്പ് മാറ്റിയാണ് 3 വർഷമാക്കിയത്. കാരണം കോടതിയിൽ പോകുമ്പോൾ ഈ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി ഉണ്ടല്ലോ, ആ വ്യാപ്തി അനുസരിച്ചാണ് സാധാരണഗതിയിൽ ശിക്ഷ ഉണ്ടാവുക. അപ്പോൾ അത്രമേൽ വ്യാപ്തിയില്ലാത്തൊരു കുറ്റത്തിന് അത്ര വലിയ ശിക്ഷ കൊടുക്കണമോ എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്നുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത് നിയമപരമായി നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് 3 വർഷമായി കുറച്ചത്. ആ 3 വർഷം 10,000 രൂപ എന്നുള്ളതല്ല പ്രശ്നം, അത് ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി വച്ചിരിക്കുന്ന ക്ലോസുകളാണ്. ഒന്ന്, ആക്ഷേപമുള്ളയാൾ പരാതി നൽകണം എന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. തോന്നുന്നവർക്കൊക്കെ പരാതി നൽകാം. ഇപ്പോൾ ഞാൻ അധിക്ഷേപിക്കപ്പെട്ടുവെങ്കിൽ ഞാൻ പരാതി നൽകുക, അതാണല്ലോ ഒരു മര്യാദയും. അപ്പോൾ ഞാൻ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ എൻ്റെ അനുയായികളിൽ ആരെങ്കിലും ഒരാൾ നൽകിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അനുയായി ആകണമെന്ന് പോലുമില്ല. ഞാൻ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരാൾക്ക് തോന്നിയാൽ അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് അയ്യോ ആ പാവം അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കുന്നു, പിടിക്കുന്നു, അകത്തിടുന്നു, 3 വർഷം അകത്ത് കിടക്കുന്നു. ഇതാണ് സങ്കല്പം. ഇനി ആരും പരാതി കൊടുത്തില്ല എന്നിരിക്കട്ടെ, പോലീസിന് തോന്നുന്നു അയ്യോ ആ മനുഷ്യൻ അപമാനിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന്, ഉടനെ പോലീസ് കേസെടുക്കും. അങ്ങനെ പോലീസിന് ആ മനുഷ്യൻ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഒരു സാധാരണക്കാരൻ്റെയും കാര്യത്തിൽ തോന്നില്ല, അധികാരത്തിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമേ തോന്നൂ. അതായത് നമ്മൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ അതാരും പരാതി നൽകിയില്ലെങ്കിലും പോലീസുകാരന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് ഒരു ഇടതു സഹയാത്രികനായ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചുമ്മാ വിചാരിച്ചാൽ കുറെ പേരെ പിടിച്ച് അകത്തിടാം. ബാക്കി നിയമപോരാട്ടം നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടൊക്കെ വന്നേക്കാം, പക്ഷേ അകത്ത് കിടക്കേണ്ടി വരും. നിയമപോരാട്ടത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും നമ്മുടെ സമയവും ഇല്ലാതാകും. വിമർശനത്തിന്, രാഷ്ട്രീയ വിമർശനത്തിന്, വ്യക്തി വിമർശനത്തിന് നമ്മുടെ സമൂഹത്തിൽ അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ നിലവിലുള്ള നമ്മുടെ നിയമങ്ങൾ പര്യാപ്തമാണ്. അത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതി. അത് ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണല്ലോ പ്രശ്നം. ഇപ്പോൾ യൂട്യൂബറായ വിജയ് പി നായർ നടത്തിയ അസഭ്യ പ്രചരണം, ആ പ്രചരണത്തിനെതിരെ ഭാഗ്യലക്ഷ്മിയൊക്കെ പരാതി നൽകിയെന്ന് പറയുന്നു. ഭാഗ്യലക്ഷ്മിയൊക്കെ ഇടത് സഹയാത്രികരാണ്. അവർ പരാതി നൽകിയിട്ട് പോലും ഇപ്പോൾ എടുത്ത നടപടി അന്നെടുത്താൽ മതിയായിരുന്നു. വളരെ സിമ്പിളായിരുന്നു കാര്യം. ആ പെണ്ണുങ്ങളുടെ ഇടി ആ പാവപ്പെട്ട ആളിന് മേടിച്ചു കൊടുക്കേണ്ടുന്ന കാര്യവും ഉണ്ടാവില്ല. ഞാൻ പാവപ്പെട്ടവനെന്ന് ഉദ്ദേശിച്ചത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കുറേ സ്ത്രീകളുടെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ. അത് മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. സിമ്പിളായി പരിഹരിക്കാമായിരുന്നു കേരള പോലീസിന്. അത്രയേ ഉള്ളൂ. കേരളത്തിലെ സൈബർ ബുള്ളിയിങ്ങിനെ ഒഴിവാക്കുന്നതിന് കർശനമായി തന്നെ ഇടപെടാൻ സാധ്യമാകുന്ന വകുപ്പുകൾ നമ്മുടെ നിയമത്തിലുണ്ട്, നമ്മുടെ IT വകുപ്പിലുണ്ട്. സ്വാഭാവികമായി അത്തരത്തിൽ ചെയ്യുമ്പോൾ കോടതിയിൽ പോകുമ്പോൾ കോടതിക്ക് എപ്പോഴും നിലനിൽക്കപ്പെടുന്ന തെളിവുകൾ അനിവാര്യമാണ്. അതില്ല എങ്കിൽ ജാമ്യമൊക്കെ അനുവദിക്കും. ഇപ്പോൾ നമോ TVയിലെ അവതാരകയ്ക്കൊക്കെ ജാമ്യം അനുവദിച്ചതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആയാലും കോടതിയിൽ പോകുമ്പോൾ ഈ പറയുന്നത് പ്രകാരം അത് അങ്ങനെയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം അനുവദിക്കപ്പെടും. പക്ഷേ കണ്ണും കണ്ടവനെയൊക്കെ പിടിച്ച് അകത്തിടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കിഷ്ടമില്ലാത്തവനെ, അല്ലെങ്കിൽ ഒരു പോലീസുകാരന് ഇഷ്ടമല്ലാത്തവനെ, ഒരു ഭരണാധികാരിക്ക് ഇഷ്ടമല്ലാത്തവനെ ഒക്കെ, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ
രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായിട്ടൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപഹാസ്യ പരിപാടികളിലൊക്കെ നമ്മൾ നമ്മുടെ ചാനലുകളിലൊക്കെ സജീവമായത് അതിനെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നതുകൊണ്ടാണ് അത് ആസ്വദിക്കാൻ അങ്ങനെ ആക്ഷേപഹാസ്യ പരിപാടികളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന നേതാക്കളുമൊക്കെ തയ്യാറായിരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ചാനലിൻ്റെ സംപ്രേഷണം കഴിഞ്ഞ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരികയും അത് ആളുകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്നെ മോശമാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നേതാവിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന പരിപാടി ദോ ഒരുത്തൻ ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാവം ഷെയർ ചെയ്തവരും കുടുങ്ങും ഇതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടതാണ് കണ്ണുമടച്ച് പിണറായി വിജയൻ പറയുന്നതും എ കെ ബാലൻ പറയുന്നതും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സൈബർ ഇടങ്ങളിലെ സുഹൃത്തുക്കൾ അത് പറയാതിരിക്കാനാകുന്നില്ല കാരണം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ കണ്ണുമടച്ച് തെറിവിളിക്കുകയാണ് ഇത് ഭയങ്കര സംഭവമാണ് കള്ളന്മാരെ പൂട്ടാനുള്ള ഒരു വഴിയാണ് എന്നൊക്കെ വിശ്വസിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ പണി കിട്ടാൻ പോകുന്നത് ഒരു സഖാവിനാണ് യൂത്ത് ഫ്രണ്ടിന്റെ നേതാവ് നാട്ടിക മണ്ഡലം സെക്രട്ടറി യൂത്ത് ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ അപമാനിച്ചു എന്ന് കാട്ടി 118 എ പ്രകാരം കേസെടുക്കണമെന്ന് നാട്ടിക പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തു ചെയ്യുമോ എന്തോ അതാണ് അവസ്ഥ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊടുക്കാം സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ദേശീയ തലത്തിലുള്ള പ്രമുഖ പൗരാവകാശ പ്രവർത്തകർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവരെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നുണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല എന്നുള്ള കടുംപിടുത്ത മനോഭാവം ഉള്ളതുകൊണ്ട് ആ ഓർഡിനൻസ് ഒന്നും എന്തായാലും പിൻവലിക്കാൻ പോകുന്നില്ല പക്ഷേ അതിനകത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലെങ്കിലും ഒരു കാതലായ പരിഷ്കാരം വരുത്താനും ഇപ്പോൾ കാപ്പ നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാപ്പ നടപ്പിലാക്കുന്നത് അത് പ്രകാരം ചുമത്തി ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസിൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇപ്പോൾ കാപ്പ കേസ് ഇന്നയാൾ ചുമത്തരമോ എന്നുള്ളത് അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാപ്പ ചുമത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ അത്തരത്തിൽ ഒരു സമിതിയെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ കുറേ കൂടി ഈ പറയുന്ന അമിതാ അധികാര പ്രയോഗം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും തലച്ചോറില്ലാത്ത തീരുമാനമാണ് ആ തീരുമാനം പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്